അപ്പൊ എല്ലാവർക്കും നല്ല നീണ്ട കറുത്ത നല്ല ഷൈനിങ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നല്ല തിക്കായിട്ടുള്ള മുടി ഇഷ്ടമാണല്ലേ. അപ്പോ നമ്മൾ അതിന് വേണ്ടിയിട്ട് പല എണ്ണകളും ട്രൈ ചെയ്യും, പലതും വാങ്ങിച്ച് ട്രൈ ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്യും. പക്ഷേ എല്ലാം തന്നെ നമ്മൾ കറക്റ്റായ രീതിയിൽ കറക്റ്റായ സമയത്ത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട്സ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ എണ്ണ തേക്കുന്നതും അതുപോലെ തന്നെയാണ്. അപ്പൊ ഓരോരുത്തരുടെ ബോഡി ടൈപ്പും ഓരോ പോലെ ഉണ്ടാവും. ചിലർക്ക് സൈനസ് ഉണ്ടാവും, ചിലർക്ക് ഡാൻഡ്രഫ് ഉണ്ടാവും, ചിലർക്ക് ഹോട്ട് ബോഡി ആയിരിക്കും, ചിലർക്ക് കോൾഡ് ബോഡി ആയിരിക്കും, ചിലർക്ക് നോർമൽ ബോഡി ആയിരിക്കും. അപ്പൊ ഓരോ ബോഡി ടൈപ്പിന് അനുസരിച്ച പോലെയും ഓരോ പ്രോബ്ലംസിനനുസരിച്ച പോലെയും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാല്, അതായത് കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും, നല്ല റിസൾട്ട്സും കിട്ടും. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എന്നെയും എന്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കോൺ വരും, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. ഈ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത് നമ്മുടെ സ്കാൽപ്പിനും നമ്മുടെ മുടിക്കും മാത്രമല്ല, അതായത് നമ്മുടെ തലയിലെ എണ്ണ തേക്കുമ്പോൾ അത് നമ്മുടെ സെൻസ് ഓർഗൻസിലെ നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവികൾ, നമ്മുടെ മൂക്ക് എല്ലാത്തിനെയും തന്നെ നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യും. അത് നമ്മുടെ വെൽബീയിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എണ്ണ തേക്കുക എന്നുള്ളത്. അപ്പൊ എണ്ണ തേക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എണ്ണ സെലക്ട് ചെയ്യുന്നതാണ്. എണ്ണ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുത്ത എണ്ണ, അതായത് ബേസ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായാലും അല്ലെങ്കിൽ കാച്ചാനായാലും നമ്മൾ എടുക്കുന്ന എണ്ണ എഡിബിൾ ആയിട്ടുണ്ടാവണം. എഡിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള എണ്ണയായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള എണ്ണ നമ്മൾ തലയിൽ തേക്കുമ്പോൾ നമുക്ക് മാക്സിമം ബെനിഫിറ്റ്സും നല്ല റിസൾട്ട്സും കിട്ടും, മാത്രമല്ല നമ്മുടെ ബോഡിക്കും അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എണ്ണയായിരിക്കും നമുക്ക് മാക്സിമം ബെനിഫിഷ്യൽ ആയിട്ട് ഉണ്ടാവുക. നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന മിനറൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലും അത് ഗുണം ചെയ്യില്ല. ജസ്റ്റ് നമ്മുടെ മുടി മാനേജബിൾ ആയിട്ട് ഉണ്ടാവും, തല സ്കാൽപ്പ് കുറച്ച് മോയ്സ്ചറൈസർ ആയിട്ട് ഉള്ള പോലെ നമുക്ക് തോന്നും, എന്നല്ലാതെ യാതൊരു വിധത്തിലും നമുക്ക് ഏതിനും അത് ഉപകാരപ്രദമായിട്ട് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഓയിൽസ് തീർച്ചയായിട്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നല്ല നേച്ചുറൽ ആയിട്ടുള്ള, എഡിബിൾ ആയിട്ടുള്ള, പ്യുർ ആയിട്ടുള്ള ഓയിൽ നമ്മൾ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അപ്പൊ എണ്ണ സെലക്ട് ചെയ്യുന്നതിൽ വളരെ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്, നല്ല നേച്ചുറൽ ആയിട്ടുള്ള ഓയിൽ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പും പ്രോബ്ലംസും അനുസരിച്ചിട്ട് അവർ ഏത് സമയത്ത് എണ്ണ തേച്ചാലാണ് നല്ല റിസൾട്ട്സ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ട് കാണാം. അപ്പൊ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ, നല്ല മുടി വളരാനും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും, സ്മെറ്റൻസ് ഒന്നും ഇല്ലാതെ, പ്രീമച്ചോർ ഗ്രേയിങ് ഒന്നും ഇല്ലാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നമ്മൾ എണ്ണ തേക്കേണ്ട സമയം എന്ന് പറയുന്നത് നമ്മൾ രാത്രി എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് രാവിലെ കഴുകിക്കളയുക എന്നുള്ളതാണ്. അപ്പൊ ചിലർക്ക് രാത്രി എണ്ണ തേക്കുന്നത് പറയുന്നത് കുറച്ച് മെസ്സി ആയിട്ട് ഫീൽ ചെയ്യും, നമ്മുടെ തലയിടലൊക്കെ എണ്ണയാവും, ആ രാത്രി തേക്കുന്ന ഹാബിറ്റ് ചിലർക്ക് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ രാവിലെ തേച്ചിട്ട് ഒരു 12 മണിക്കൂറെങ്കിലും തലയിലെ എണ്ണ വിട്ടതിന് ശേഷം കഴുകിക്കളയാം. മാക്സിമം നിങ്ങൾ ഇന്ന് രാവിലെ തേക്കുകയാണെങ്കിൽ അടുത്ത രാവിലെയും കുളിക്കാം, അങ്ങനെയും ചെയ്യാം. 24 hours നമ്മുടെ തലയിലെ എണ്ണ വിടാം. പക്ഷേ 24 hours മേലെ, 24 മണിക്കൂറിന്റെ മേലെ നമ്മുടെ തലയിലെ എണ്ണ വിടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വിട്ട് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഡസ്റ്റ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ തല കൂടുതൽ ഡേർട്ടി ആവും, മാത്രമല്ല അത് നമ്മുടെ പോർസിനെ ക്ലോക്ക് ചെയ്യാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്, മാത്രമല്ല ഡാൻഡ്രഫ് വരാനായിട്ടും അത് കാരണമാകും. അപ്പോൾ ഒരു മാക്സിമം 24 hours വെക്കാം, അതിന് കൂടുതൽ വെക്കാൻ പാടില്ല. മിനിമം 12 hours എങ്കിലും നല്ല ഹെൽത്തി മുടിക്ക് തലയിലെ എണ്ണ വിട്ടിട്ട് കഴുകിക്കളയുന്നതായിരിക്കും കറക്റ്റ് സമയം എന്ന് പറയുന്നത്. നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുടിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, ഡാൻഡ്രഫ് ഉള്ളവര് ഏത് സമയത്താണ് എണ്ണ തേക്കുകയെന്ന് വെച്ചാല് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എണ്ണ തേച്ചിട്ട് കുളിക്കുക. അവർ യൂസ് ചെയ്യേണ്ട എണ്ണ എന്ന് പറഞ്ഞാല് നല്ല കയ്പുള്ള ഹെർബ്സ്, അതായത് ആര്യവേപ്പിലെ പോലത്തെ ഹെർബ്സ് ഇട്ടിട്ട് കാച്ചിയെടുത്ത എണ്ണ, അതുപോലത്തെ എണ്ണകൾ, അല്ലെങ്കിൽ ദുർദുർബദാദി തൈലം എന്ന് പറഞ്ഞിട്ട് ആയുർവേദ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും, അതുപോലത്തെ എണ്ണ തേച്ചിട്ട് ഒരു മണിക്കൂർ മാത്രമേ തലയിൽ ആ എണ്ണ വിടാൻ പാടുള്ളൂ. കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തേച്ചിട്ട് കുളിക്കുക. അപ്പൊ അങ്ങനെയുള്ളവര്, ഡാൻഡ്രഫ് ഉള്ളവർ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഡാൻഡ്രഫ് ഉള്ളവർ കൂടുതൽ നേരം തലയിൽ എണ്ണ വിടാൻ പാടില്ല. എണ്ണ തേക്കുന്നത് നല്ലതാണ്, ഒരു മണിക്കൂർ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തേച്ചിട്ട് കുളിക്കാം. അപ്പൊ അതാണ് ഡാൻഡ്രഫ് ഉള്ളവർക്ക് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. ഇതിൽ
ചിലർക്ക് തലവേദന ഉണ്ടാവും. തലവേദന ഉള്ളവര് വൈകുന്നേരം 5 to 6 എണ്ണ തേക്കുന്നതായിരിക്കും വളരെ യൂസ്ഫുൾ. അതായത് ആ സമയമാണ് വാദം ഡോമിനേറ്റഡ് ടൈം എന്ന് പറയുക. ആ സമയത്ത് ഈ തലവേദന ഉള്ളവര് എണ്ണ തേക്കുകയാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആയുർവേദ ഷോപ്സിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ തലവേദന ഉള്ളവര് അവര് പറഞ്ഞുതരും, അല്ലെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള എണ്ണകൾ വാങ്ങിച്ചിട്ട് 5 to 6 നിങ്ങൾ തേച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. മുടിയും നന്നായിട്ടുണ്ടാവും, നിങ്ങളുടെ ബോഡിയും നന്നായിട്ടുണ്ടാവും, തലവേദനയില് നല്ലൊരു റിലീഫും ഉണ്ടാവും. പിന്നെ സൈനസ് ഉള്ളവർക്ക് വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്യണം. വെളിച്ചെണ്ണ കോൾഡ് നേച്ചർ ആയതുകൊണ്ട് സൈനസിനെ കൂടുതലാക്കി വിടും. അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യണം എന്നുള്ളവർ, സൈനസ് ഉള്ളവര് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് കൂടുതൽ നേരം തലയിൽ എണ്ണ വിടാതിരുന്നാൽ മതി. ഒരു മിനിമം ഒരു സോറി മാക്സിമം ഒരു 1.5 to 1 hour മാത്രം വിടുക, എണ്ണ തേച്ചിട്ട് കിടക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലാക്കി വിടില്ല, അപ്പോൾ വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടിയ പോലെ ഉണ്ടാവും. അപ്പൊ സൈനസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വേറെ വല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ പറയാം, കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലെ ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് പ്രിയ ജയൻ. ബൈ, ടേക്ക് കെയർ.